നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക, ആരും മറക്കരുത്. വീഡിയോയിലോട്ട് പോവാം. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജ്യോതി വോയേജർ. അപ്പം നമ്മൾ ഇന്ന് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഒരു കല്യാണം വന്നാൽ ഏറ്റവും കൂടുതലും കഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന ആരാന്നായിരിക്കുന്നു ആരാന്നറിയാവോ? കല്യാണ ചെറുക്കനോ വീട്ടുകാരൊന്നും അല്ല, ക്യാമറമാൻ. അതായത് കല്യാണത്തിൻ്റെ ഫോട്ടോ എടുപ്പൽ അപാരതകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കല്യാണത്തിലെ ഫോട്ടോ എടുപ്പൽ അപാരതകൾ. ലെറ്റ്സ് ഗോ ടു വീഡിയോ. അപ്പം ഞാനൊരു കള്ളനെ പോലെ അവരാരും അറിയാതെ നൈസിന് വീഡിയോ എടുക്കാൻ നോക്കിയാണ്. അണി പാളോ നിറഞ്ഞുവിടാം, എന്തായാലും അവരാരും അറിയാതെ എടുക്കാൻ നോക്കാം. ഓരോരുത്തരുടെ എക്സ്പ്രഷൻ എനിക്ക് ലൈവായിട്ട് കിട്ടത്തുള്ളു. പണി പാളി പണി പാളി കള്ളൻ 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 അവിടെയല്ല, നമ്മള് വേറെ അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ബിക്ക് ആരെങ്കിലും ഒന്ന് എടുക്കൂ എന്ന് പറഞ്ഞ് കോടയൊക്കെ പിടിച്ച് സ്റ്റൈലിൽ രണ്ടെണ്ണം നിൽക്കുകയാണ് ചെയ്ത്. ആരെങ്കിലും മൈൻഡ് ചെയ്താ ഭാഗ്യം. ഇവര് ഈ കഷ്ടപ്പെടുന്നതിൻ്റെ റിസൾട്ട് നമുക്ക് അവസാനം കാണിക്കാം. ക്യാമറമാൻ ഇവിടെ കിടന്ന് പാടുപിടിയാണ്. ക്യാമറയും കൂടെ ചാടുമോ നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നോക്കാം. ഒറ്റ ഇരിപ്പിൽ ഈ പാപ്പട്ടൻ 600-700 ഫോട്ടോ ആണ് എടുത്ത് മാറ്റിയത്. ഇനി അതിൽ നിന്ന് ഒരു 5-6 നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കത്തുള്ളൂ. കാര്യം എൻ്റെ ചന്തമെന്നുള്ളവന്മാരല്ലല്ലോ നിൽക്കുന്നത്. അവന്മാരുടെ ചന്തമുള്ള ഫോട്ടോ എടുക്കണമെങ്കിൽ ഇച്ചിരി മെനക്കേട് തന്നെയാണ്. ഈ ക്യാമറമാൻ ഒരു അവാർഡ് കൊടുക്കേണ്ടിയിരിക്കുന്നു. കോട്ടും ചെരുപ്പും ഷൂസും എല്ലാം കൈമാറുകയാണ്. ഇവനാണ് നടൻ എന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ഇത് ഇവിടുത്തെ വേറും പാചകക്കാരൻ മാത്രമാണ്. അപ്പൊ നമുക്ക് വേറൊരു ക്വസ്റ്റിനെ കാണാം. എന്താ ഇവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട്, ഭയങ്കര വിഷമിച്ചിരിക്കുന്നുണ്ട്. അവർക്ക് ഭയങ്കര വിഷമാ. കാര്യം ഫോട്ടോ എടുക്കാത്തതിന്റെ വിഷമല്ല നമ്മള് കാണുന്നത്, അല്ല 10-50 ഫോട്ടോ എടുത്ത് എന്നിട്ട് വീണ്ടും എടുക്കാത്തതിന്റെ വിഷമാണ് നമ്മള് കാണുന്നത്. എത്ര ഫോട്ടോ എടുത്താലും മതി വരാത്ത കുറെ ആൾക്കാരാണ്. നമ്മൾ വെറൈറ്റി ഐറ്റങ്ങളാണ്, പക്ഷേ മെയിൻ കല്യാണ ചെറുക്ക് ഇവിടെ ഇല്ല. അതാണ് നിങ്ങൾ അറിയേണ്ട കാര്യം. പാപ്പട്ടൻ ഇവിടെ എന്തുവാ അരിക്കലത്തിലോ വല്ലതും കിടക്കുകയായിരിക്കും. പാപ്പട്ട അവിടെ എന്തെങ്കിലും അണ്ടാവൊക്കെ പിടിച്ച് നല്ല ജോലിയൊക്കെ ചെയ്തോണ്ടിരിക്കുക. ഇവിടെ ജോലി ചെയ്യേണ്ട എല്ലാരും ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. നമുക്ക് ഇനിയൊരു വെറൈറ്റി ഒരു കാര്യം കാണാൻ പറ്റും. ഇപ്പൊ ഇയാൾക്ക് ബന്യം മാത്രം, നേരത്തെ ഇയാൾ ഇട്ടിരുന്ന ഉടുപ്പ് ലവൻ ഇടും ഉണ്ടോ, എന്നിട്ട് അവനിട്ട പാന്റ് ഇവനിടും, ഇവനിട്ട മുണ്ട് ലവൻ ഇടും, അങ്ങനെ അങ്ങനെ പലരും ഇടും. അവസാ പാവം ഒരു ഫോട്ടോഗ്രാഫർ മാത്രം. അയാൾ ഈ ഫോട്ടോ എല്ലാം എടുത്തിട്ട് ഇവർക്കെല്ലാം അയച്ചു കൊടുക്കണം. ഇനി എല്ലാരും മാസ്ക് വെക്കണം. നേരത്തെ ഇവിടെ നിക്കറ് വിട്ടി നിന്ന് ഇറക്കാനാ. ഇപ്പൊ ഉടനെ ഓടിപ്പോയി ഒരു കീറിയ പാന്റ് എടുത്ത് നിന്ന് ഇറക്കണ്ട പാന്റ് ഊരി മേടിച്ചവൻ. ആണ്ടി ഇവന്റെ പാന്റ് മുണ്ടിന്റെ അടിയിൽ പാന്റ് ഫുള്ളി അതിന്റെ അകത്ത് ഷെഡ് ഇട്ടു. ഈ ചെരുപ്പ് പോലെ അവന്റെ അല്ല. എല്ലാ ദിവസം എടുത്തു കേട്ടോ. ഈ സോഷ്യൽ മീഡിയയിൽ ക്ലിക്ക് ആവാൻ വേണ്ടി പാടുപെടുന്ന കുറച്ച് പേരെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പാവന്റെ കാലം കൂടെ വരെ കഷ്ടം. അപ്പാവൻ മരിച്ചപ്പം തൂക്കിയിട്ടിരുന്ന വീട്ടിൽ, അതിപ്പഴേ എടുക്കുന്നത് കാലം കൂടെ. ഷൂസിൽ മണ്ണ് പറ്റിയെന്നും പറഞ്ഞ് ഇവിടെ പരാതി വിടുകയാണ് അവൾ. ചെരുപ്പ് പോലും ഇല്ലാത്തവരാണ് ഫോട്ടോ ചൂട്ടിട്ടുണ്ടോ? അവന്റെ ഒറിജിനൽ ചെരുപ്പ് കാണിച്ചിരുന്നു. അതാണ്ടെ കണ്ട കണ്ട കണ്ട, അത്രക്കും ദാരിദ്ര്യാവസ്ഥയിലായിരുന്നു അവൻ. അവനത് അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മൾ എന്തെല്ലാം വെറൈറ്റി കാര്യങ്ങൾ കാണണമെന്നറിയോ. പക്ഷെ നമ്മൾ മെയിൻ ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം ഈ ഫോട്ടോ എടുക്കാൻ അല്ലെങ്കിൽ ഇതിനൊക്കെ കാരണമായിട്ടുള്ള കല്യാണ ചെറുക്കൻ. ആ ചെറുക്കൻ ഇവിടെ ഇല്ല. ആ ചെറുക്കൻ എന്ത് ചെയ്യുന്ന ആരും തിരക്കൊന്നും ഇല്ല. പിന്നെ ഇവർ ഇത്രയും കഷ്ടപ്പെട്ടതിന്റെ ഫലം നമ്മൾ കാണണ്ടേ. അവരെങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം.